ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് സെമി കൺവെർട്ടർ ഡ്രൈവ് ആണ്. അപ്പോൾ ആദ്യമായി നമുക്ക് ഈ ഡ്രൈവിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിൽ എന്തെല്ലാം ഡിവൈസുകളുണ്ടെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇതാണ് സിംഗിൾ ഫേസ് സെമി കൺവെർട്ടർ ഡ്രൈവിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ രണ്ട് തൈറിസ്റ്റർ അല്ലെങ്കിൽ SCR കൾ കാണപ്പെടുന്നു. ഇവയെ മാർക്ക് ചെയ്തിരിക്കുന്നത് T1 അതുപോലെ T2 ആണ്. അതുപോലെ രണ്ട് ഡയോഡുകൾ കാണപ്പെടുന്നു, D1 D2. അതുപോലെ സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്ററും അതുപോലെ ഇൻഡക്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്. ലോഡ് സൈഡിൽ നമ്മളൊരു DC മോട്ടോർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ സർക്യൂട്ട് ഡയഗ്രത്തിലെ ഡിവൈസുകൾ. ഇനി നമുക്ക് ഈ സെമി കൺവെർട്ടർ ഡ്രൈവിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ സർക്യൂട്ട് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തൈറിസ്റ്റർ T1 നമ്മൾ ട്രിഗർ ചെയ്യണം ഫയറിംഗ് ആംഗിള് ആൽഫയിൽ. അപ്പോൾ T1 അതുപോലെ ഡയോഡായ D1 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പവർ ഫ്ലോവിൻ്റെ പാത്ത് ഇപ്രകാരമായിരിക്കും, പോയിൻ്റ് P നിന്ന് തുടങ്ങി തൈറിസ്റ്ററായ T1 കടന്ന് DC മോട്ടറിലൂടെ കടന്ന് ഡയോഡ് D1 കടന്ന് അവസാനം പോയിൻ്റ് N അവസാനിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുള്ളത് സപ്ലൈ വോൾട്ടേജിന് തുല്യമായിരിക്കും. ഈ ടൈം ഇൻ്റർവൽ, അതായത് ആൽഫ മുതൽ പൈ വരെ എന്നുള്ള ടൈം ഇൻ്റർവലിലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജിന് തുല്യമായിരിക്കുക. അതുപോലെ ഇവിടെ ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് ഉണ്ട്. അത് നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, സർക്യൂട്ട് ഡയഗ്രത്തിൽ ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് ഉള്ളത് കാരണം തന്നെ ഇവിടെ നെഗറ്റീവ് വോൾട്ടേജിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിള് എന്താണെന്ന് നോക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ തൈറിസ്റ്റർ T2 നമ്മൾ ട്രിഗർ ചെയ്യണം, അതായത് ഫയറിംഗ് ആംഗിള് ഫയറിംഗ് ആംഗിള് പൈ പ്ലസ് ആൽഫ എന്നുള്ള ഈ ഫയറിംഗ് ആംഗിളിൽ നമ്മൾ T2 എന്ത് ചെയ്യുക, ട്രിഗർ ചെയ്യുക. അപ്പോൾ T2 അതുപോലെ ഡയോഡ് D2 കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. പവർ ഫ്ലോൻ്റെ പാത്ത് ഇപ്രകാരമായിരിക്കും, അതായത് പോയിൻ്റ് N തുടങ്ങി തൈറിസ്റ്റർ T2 കടന്ന് DC മോട്ടറിലൂടെ കടന്ന് അങ്ങനെ D2 കടന്ന് അവസാനമായി പോയിൻ്റ് P അവസാനിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജായ AC സപ്ലൈ വോൾട്ടേജിന് തുല്യമായിരിക്കും. ഇൻ്റർവെല്ലിൽ ശ്രദ്ധിക്കണം, ഈ ഇൻ്റർവെല്ലിലാണ് പൈ പ്ലസ് ആൽഫ മുതൽ 2π വരെ എന്നുള്ള ഈ ഇൻ്റർവെല്ലിലായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജിന് തുല്യമായിരിക്കുക, അതായത് പൈ പ്ലസ് ആൽഫ മുതൽ 2π വരെ എന്നുള്ള ഇൻ്റർവെല്ലിൽ. ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ആർമേച്ചർ കറൻറ്റ് അഥവാ IM, അതായത് DC മോട്ടറിൻ്റെ ആർമേച്ചർ കറൻറ്റ് ഇവിടെ എന്തായിരിക്കും, കണ്ടിന്യൂസ് മോഡായിരിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ വീലിംഗ് ഡയോഡ് ഈ DC മോട്ടറിന് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആർമേച്ചർ കറൻറ്റ് നമുക്ക് കണ്ടിന്യൂസ് മോഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ DC മോട്ടോറിൻ്റെ ടോർക്കും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം ഈ ടോർക്കും കണ്ടിന്യൂസ് ആകാൻ കാരണം ഇവിടെ ഫ്രീ വീലിംഗ് ഡയോഡ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു സിംഗിൾ ഫേസ് സെമി കൺവെർട്ടർ ഡ്രൈവിൻ്റെ സർക്യൂട്ട് ഓപ്പറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, ഇതും കൂടി നമ്മൾ ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ V0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V0 √2V/π 1+cos α എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയുമാണ് ഒരു സിംഗിൾ ഫേസ് സെമി കൺവെർട്ടർ ഡ്രൈവിൽ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്.